രാജ്യമാകെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ പലരും പല സ്ഥലങ്ങളിലായി ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അതുപോലെ തന്നെ പലർക്കും ഭക്ഷണവും വെള്ളവും ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സന്നദ്ധ സംഘടനകളും സർക്കാരുമൊക്കെ ഇവർക്ക് ആവശ്യമുള്ള ഭക്ഷണവും വെള്ളവും എത്തിക്കാനൊക്കെ നെട്ടോട്ടം ഓടുകയാണ്. ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്ത, കോയമ്പത്തൂർ ഒരു ഹോസ്റ്റലിൽ കുടുങ്ങിപ്പോയ കുറച്ച് മലയാളി വിദ്യാർത്ഥിനികൾ അവർ സഹായം അഭ്യർത്ഥിച്ച് പിണറായി വിജയനെ വിളിച്ചു. പക്ഷേ അവരുടെ നമ്പർ മാറിപ്പോയി. അവർ വിളിച്ച് കിട്ടിയത് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനാണ്, മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി സാറിനാണ് ആ ഫോൺ കോൾ ലഭിച്ചത്. പക്ഷേ മുൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹം വേണ്ടാന്നൊന്നും വച്ചില്ല. അദ്ദേഹം അപ്പോൾ തന്നെ ആ കുട്ടികളുടെ സ്ഥലവും താമസിക്കുന്ന സ്ഥലവും കാര്യങ്ങളുമൊക്കെ അന്വേഷിച്ചറിഞ്ഞു. അദ്ദേഹം അവർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എത്തിച്ച് ഇപ്പോൾ മാതൃകയായിരിക്കുകയാണ്. ലോക്ക്ഡൗണിനെ തുടർന്ന് കോയമ്പത്തൂരിലെ ഹോസ്റ്റലിൽ കുടുങ്ങിയ വിദ്യാർത്ഥിനികൾ സഹായത്തിനായി മുഖ്യമന്ത്രി എന്ന് കരുതി വിളിച്ചത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഫോൺ നമ്പറിൽ. കുട്ടികൾക്ക് വേണ്ട എല്ലാ സഹായവും കോയമ്പത്തൂരിലെ താമസത്ത് എത്തിച്ച് ഉമ്മൻചാണ്ടിയുടെ കൈത്താങ്ങ്. കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഒപ്റ്റോമെട്രി പരിശീലനത്തിനെത്തിയ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ 6 വിദ്യാർത്ഥിനികളാണ് ലോക്ക്ഡൌണിനെ തുടർന്ന് ഹോസ്റ്റലിൽ കുടുങ്ങിയത്. ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളും തീർന്നതിനെ തുടർന്ന് മറ്റൊരാളുടെ സഹായം തേടി. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നാട്ടിലെത്താനായിരുന്നു വിദ്യാർത്ഥികളുടെ ശ്രമം. ഇതിനായി സഹായം നൽകിയ ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴാണ് മറുവശത്ത് ഉമ്മൻചാണ്ടിയെ ലഭിച്ചത്. ഉമ്മൻചാണ്ടി കാര്യങ്ങൾ അന്വേഷിക്കുകയും വൈകിട്ട് 5 മണിക്ക് ഒരാൾ വിളിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. വൈകിട്ട് കൃത്യസമയത്ത് തന്നെ വിളിച്ച ആൾ കുട്ടികളുടെ ആവശ്യങ്ങൾ തിരക്കി. നാട്ടിലെത്താനുള്ള ആവശ്യവും ഭക്ഷ്യവസ്തുക്കൾ ഇല്ലാത്തതും കുട്ടികൾ അറിയിച്ചതോടെ 1 മാസത്തേക്കുള്ള ഭക്ഷ്യധാന്യങ്ങളും മറ്റ് അവശ്യവസ്തുക്കളും ഉടൻ താമസ സ്ഥലത്ത് എത്തി. തുടർന്ന് 2 തവണ ഉമ്മൻചാണ്ടി വിദ്യാർത്ഥിനികളെ തിരിച്ചു വിളിച്ച് ക്ഷേമം അന്വേഷിക്കുകയും ചെയ്തതോടെ തിരൂർ, തൃപ്പങ്കോട്, അരീക്കോട്, എടപ്പാൾ, വൈരങ്കോട് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളായ സജിന, മുക്സിന, ശാമിലി, മുഫീദ, അമൃത, മുക്സിന എന്നിവർക്ക് ഏറെ ആശ്വാസമായി. നാട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് ശരിയാക്കാമെന്ന് ഉമ്മൻചാണ്ടി അറിയിച്ചതായി വിദ്യാർത്ഥികൾ പറഞ്ഞു. ഈ ലോക്ക്ഡൌൺ കാലത്ത് പോലീസിനെ വെട്ടിച്ച് പുറത്തിറങ്ങുന്നവരെ നഗരത്തിൽ വ്യാപകമായി പിടികൂടാറുണ്ടെങ്കിലും നാട്ടിൻ പ്രദേശങ്ങളിലെ ഉൾവഴികളിൽ അതൊക്കെ അസാധ്യമാവുകയാണ്. ഈ സമയത്താണ് തൃശ്ശൂർ വേങ്ങര പോലീസിൻ്റെ പുതിയ കണ്ടുപിടുത്തം. അവരൊരു ഡ്രോൺ, ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ സഹായത്തോടുകൂടി ഒരു ഡ്രോൺ വികസിപ്പിച്ചെടുത്തു. ഇപ്പോൾ ഡ്രോണിൻ്റെ സഹായത്തോടുകൂടിയാണ് ആകാശ നിരീക്ഷണത്തിലൂടെ ഈ ലോക്ക്ഡൌൺ കട്ട് ചെയ്ത് പുറത്തിറങ്ങുന്ന ആൾക്കാരെ പിടികിടാനുള്ള വേങ്ങര പോലീസിൻ്റെ ശ്രമം. എന്തായാലും ഇത് 100% സക്സസ് ആകുമെന്നാണ് പോലീസ് പറയുന്നത്. ലോക്ക്ഡൌൺ കാലത്ത് പോലീസിനെ കണ്ടുപിടിച്ച് പുറത്തിറങ്ങാമെന്ന വ്യാമോഹം വേണ്ട. ഡ്രോൺ ക്യാമറയുമായി നിരീക്ഷണത്തിനിറങ്ങുകയാണ് പോലീസ്. ജില്ലയിലെ ആദ്യ നിരീക്ഷണ സംവിധാനത്തിന് വേങ്ങരയിൽ ജില്ലാ പോലീസ് മേധാവി യു അബ്ദുൽ കരീം തുടക്കമിട്ടു. ഓരോ അരമണിക്കൂറിലും വീഡിയോ ദൃശ്യങ്ങൾ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് കൈമാറുന്ന രീതിയിലാണ് സംവിധാനം. പ്രധാന റോഡുകളിലും ടൗണുകളിലും നിരീക്ഷണം കർശനമാക്കിയതോടെ ഗ്രാമപ്രദേശങ്ങളിൽ ജനങ്ങൾ വിലക്ക് ലംഘിച്ച് പുറത്തിറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഈ സംവിധാനം ഒരുക്കിയത്. ജില്ലയിൽ കോവിഡ് നിയന്ത്രണ വിധേയമാണെങ്കിലും സാമൂഹിക അകലം പാലിക്കുന്നതിൽ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് എസ് പി പറഞ്ഞു. നിയമം ലംഘിച്ച 108 പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തു. ERF സഹകരണത്തോടെ കോട്ടക്കയിലെ സ്വകാര്യ ഏജൻസിയാണ് ഡ്രോൺ തയ്യാറാക്കിയത്. നിയന്ത്രണത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ കർശനമായി തടയാനും വാഹന പരിശോധന വ്യാപകമാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. സാമൂഹ്യ സേവനത്തിന് ഇറങ്ങുന്നവർ അനുമതി തേടിയില്ലെങ്കിൽ നടപടിയെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു.